ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറാണ്. എങ്ങനെ ശരിയായ രീതിയിൽ നെയ്ച്ചോർ ഉണ്ടാക്കാം, ഗീ റൈസ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കപ്പിലാണ് നമ്മൾ റൈസ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട്. ഇതിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുക്കുന്നത്. ആദ്യം ഈ റൈസൊന്നും നമുക്ക് വാഷ് ചെയ്തെടുക്കാം. 5-6 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇത് ചതച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കാൻ അടുപ്പിൽ വെച്ച പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 30 ഗ്രാം നെയ്യ് ഒഴിക്കുന്നു, 1/2 kg. പിന്നെ 30 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഓയില് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 മീഡിയം സവോള കട്ട് ചെയ്തത്, ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. നന്നായി ഉള്ളി 1/2 വേവ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം, 1 കപ്പ് റൈസാണ് എടുത്തത്, അതിന് 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി അതിലേക്ക് 4 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, 4 ഏലക്കായ്, കറുവപ്പട്ട ചെറിയ പീസ്, ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചതച്ചു വെച്ച 1 പച്ചമുളക്, 5-6 വെളുത്തുള്ളി അല്ലി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, അത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ വെള്ളം നല്ല തിളച്ചു വന്നിട്ടുണ്ട്. അതൊരു 15 സെക്കൻഡ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇതിനകത്തിട്ട മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ടാണ്. അങ്ങനെ 15 സെക്കൻഡിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരിയാണിത്. ഇത് കൈമയറ റൈസാണ്, ജീരകശാല റൈസാണിത്. അതാണ് നെയ്ച്ചോറിന് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ ഹൈ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്, തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. തീ മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഇതൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെ 3 മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് എടുക്കുകയാണ്. റൈസിൻ്റെ വെള്ളമെല്ലാം നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ അടപ്പ് മാറ്റി നമുക്ക് അരി വെന്തോ നോക്കാം. അരി ഏകദേശം 90% വേവായിട്ടുണ്ട്. ഇനി ഇത് സിം തീയിൽ കിടന്ന് ഇത് ദമ്മിന് വെന്ത് പോകും. ഇതിൻ്റെ അടിവശത്തുള്ള വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ 5 മിനിറ്റ് ശേഷം
നമ്മളെ ദം ഓഫാക്കി ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. റൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റൈസ് പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറി അടച്ച് വെച്ച് 5 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വിളമ്പാനായിട്ട് റെഡിയായി.